ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്സ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നും വന്നെഴുതാ നമ്മുടെ ഐഫോൺ XR ഒരു ഫുൾ റിവ്യൂ ആയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഗ്ലാസോടെയാണ് വന്നത്. അതുകൊണ്ട് നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഫോൺ കൊണ്ടുവരുന്നുണ്ട്. എന്താണെന്നല്ല, നല്ലൊരു ലക്ഷറിയസ് ഫീൽ നമുക്ക് ഈ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് ഈ ഫോൺ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് വന്ന് നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടൺ കിട്ടുന്നുണ്ട്. അപ്പോൾ താഴേക്ക് വന്ന് നമുക്കൊരു സിം എജക്ടർ കാണാം. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ലൈറ്റ്നിങ് കണക്ടറാണ് ഇവിടെ കൊടുത്തത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹെഡ്ഫോൺ ജാക്ക് ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ സൈഡിലേക്ക് വന്നാൽ നമുക്ക് വോളിയം അപ് ഡൗൺ ബട്ടൺ കാണാം. പിന്നെ മേലേക്ക് വന്നാൽ നമുക്ക് സൈലൻറ്റ് ആൻഡ് അൺസൈലൻറ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടാം. അടുത്തത് നമ്മൾ ഡിസ്പ്ലേനെ പറ്റി പറയുമ്പോൾ ഫുൾ നോച്ചോട് വന്ന് 6.1 ഇഞ്ചിൻ്റെ ലിക്വിഡ് റെക്ടിന HD LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നത്. അതുകൊണ്ട് നല്ല പ്രീമിയം ടച്ച് ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഫോണിൽ മൾട്ടി ടച്ച് ഡിസ്പ്ലേ വിത്ത് IPS ടെക്നോളജി നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അടുത്ത് നമ്മൾ നോച്ചിനെ പറ്റി പറയുന്നത്, വലിയൊരു നോച്ചാണ് ഐഫോൺ XR കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് ആപ്പിൾ ഇതുവരെ ഫുൾ സ്ക്രീനിലേക്ക് മാറാത്തതെന്ന് അറിയില്ല. എന്നാലും നമ്മളെ ഈ നോച്ച് നല്ലൊരു ഹൈലൈറ്റാണ് ഈ ഐഫോണിൽ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ക്യാമറനെ പറ്റി പറയുമ്പോൾ നമുക്ക് 12 MP വൈഡ് ക്യാമറ കൂടാതെ 5X വരെ നമുക്ക് ഇതിൽ സൂമിംഗ് ലഭിക്കുന്നുണ്ട്. പ്ലസ് സിംഗിൾ ക്യാമറ ആയിട്ട് കൂടി നമുക്ക് പോർട്രേറ്റ് മോഡ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ നമുക്ക് 7 MP. പിന്നെ വീഡിയോൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 4K വീഡിയോ വരെ നമുക്കിത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചിപ്സെറ്റ് വരുന്നത് ആപ്പിളിൻ്റെ A12 Bionic ചിപ്പാണ്. അതുകൊണ്ട് നല്ലൊരു സ്മൂത്തും നല്ലൊരു പെർഫോമൻസ് ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ XR ഗെയിമിംഗ് റിവ്യൂയിലൊക്കെ തരും വലിയൊരു പ്രതികരണമാണ് ഈ ഫോൺ നമുക്ക് തരുന്നത്. കാരണം ഒരു ലാഗ് ഒരു ഹീറ്റിൻ്റെ പ്രോബ്ലം എനിക്ക് 1.5 വർഷമായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഗെയിമിങ്ങിൽ ഇതൊരു പക്ക പെർഫെക്റ്റാണ് ഈ ഫോൺ. ഒരു കാര്യം എടുത്ത് പറയാനുള്ളതാണ് നമ്മുടെ സിറി. ഐഫോണിൽ മാത്രമില്ലതാണ് സിറി. അതുകൊണ്ട് നല്ലൊരു പ്രതികരണമാണ് സിറിയിൽ നിന്ന് കിട്ടുന്നത്. എപ്പോൾ ചോദിച്ചു ചോദിച്ചാലും ഓൺ ദി സ്പോട്ടിൽ നമുക്ക് സിറിയിൽ നിന്ന് ആൻസർ കിട്ടുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഐഫോൺ XR ബാറ്ററിയെ പറ്റിയാണ്. ഇതിൽ 2142 mAh ബാറ്ററി കപ്പാസിറ്റി ഐഫോൺ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 52,500 rupees ആണ്. അടുത്തത് നമുക്ക് ഐഫോണിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബി സേഫ് ആൻഡ് ബി കെയർഫുൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.